പ്രഥമ സുപ്പീരിയർ ജനറൽ ആയിരുന്ന മദർ ഇസ്പിരിത്ത് അഭിവന്യ മാർ സെബാസ്റ്റിൻ വള്ളപ്പള്ളി പിതാവ് ഞാൻ നേരിട്ട് കണ്ട് സംസാരിച്ചു. ബാലാരിഷ്ടതകൾ തീർന്നിട്ടില്ലാത്ത തലശ്ശേരി രൂപതയ്ക്ക് ഒരു കോളേജിൻ്റെ നടത്തിപ്പിന് ആവശ്യമായ ആളും അർത്ഥവും പരിചയവും ഇല്ലാത്തതിനാൽ ആരാധന സന്യാസിനി സമൂഹം അത് ഏറ്റെടുത്ത് നടത്തുന്നതിന് തനിക്ക് സന്തോഷമേ ഉള്ളൂവെന്ന് അഭിവന്യ പിതാവ് അഭിപ്രായപ്പെട്ടു. രൂപതയിൽ നിന്നും കോളേജിന് വേണ്ടി കൂത്തുപറമ്പിൽ 25 ഏക്കർ സ്ഥലം ഇഷ്ടദാനമായി നൽകുകയും ചെയ്തു. പ്രഗത്ഭയും പ്രശസ്തയും ആദരണീയമായ സിസ്റ്റർ മാർട്ടിൻ മേരിയുടെ നേതൃത്വത്തിൽ കോളേജ് കെട്ടിടവും മറ്റു ഫർണിച്ചറുകളും ഒരുക്കുകയും ചെയ്തുവെങ്കിലും രൂപത അധികാരികൾ കോളേജ് രൂപതയുടെ മാനേജ്മെൻറ്റിലായിരിക്കണമെന്നും അത് പുരുഷ വിഭാഗത്തിനു കൂടി പ്രയോജനപ്പെടണമെന്നും ഒരു മിക്സഡ് കോളേജ് ആയിരിക്കണമെന്നും അഭിപ്രായം വന്നതോടുകൂടി സിസ്റ്റേഴ്സ് തങ്ങളുടെ വനിതാ കോളേജ് എന്ന ആശയം വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. 1964 രൂപതയ്ക്ക് സ്വന്തമായി ഒരു കോളേജ് കെട്ടിടം ഉണ്ടാകുന്നതുവരെ സിസ്റ്റേഴ്സ് നിർമ്മിച്ച കെട്ടിടവും സൗകര്യങ്ങളും രൂപതയ്ക്ക് വിട്ടുകൊടുക്കുകയും ചെയ്തു. പഠിക്കുവാൻ വിദൂരതയിൽ നിന്നും എത്തുന്ന പെൺകുട്ടികൾക്ക് വേണ്ടി റാണിജയ ഹോസ്റ്റലും തുടങ്ങി. ആ സാഹചര്യത്തിൽ കോളേജിലെ ഹോം സയൻസ് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ പ്രായോഗിക പരിശീലനാർത്ഥം ഒരു റാണിജയ് നേഴ്സറി സ്കൂൾ ആരംഭിക്കുകയും തുടർന്ന് 1973 മരിയ തെങ്ങുതോട്ടം നിയമിതയാവുകയും ചെയ്തു. സിസ്റ്റർ മരിയയുടെ ശക്തവും നേതൃത്വ പാഠവും കൊണ്ടും തുടർന്നു വന്ന പ്രിൻസിപ്പൽമാരുടെ ദീർഘവീക്ഷണവും കൂടിയായപ്പോൾ റാണിജയ് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ നിലകളിൽ എത്തുകയും ചെയ്തു. അഭിവന്യ വള്ളപ്പള്ളി പിതാവും മാർ ജോർജ് വലിയമറ്റം പിതാവും മാർ ജോർജ് നരളക്കാട്ട് പിതാവും മാർ ജോസഫ് പാംപ്ലാനി പിതാവും ആരാധന സന്യാസിനി സമൂഹത്തിന് എന്നും അനുഗ്രഹവും പ്രചോദനവുമായി ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. വലിയൊരു അഭിമാനമാണ് നമ്മൾ ഇന്ന് ഇത് ഓർക്കുമ്പോൾ. കാരണം ഒന്നോ രണ്ടോ വ്യക്തികളുടെ മാത്രമല്ല, മറിച്ച് ഒരു സന്യാസിനി സമൂഹത്തിൻ്റെ മുഴുവൻ ദർശനമായിരുന്നു. എ പീപ്പിൾ വിതൗട്ട് എ വിഷൻ വിൽ പെരിഷ്. എന്തുകൊണ്ട് റാണിജയ് ഇന്നും തലയുയർത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഉത്തരം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, സഭാധികാരികൾക്ക് വലിയൊരു ദർശനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മദർ ഇസ്പിരിത്തും മാർട്ടിൻ മേരിയമ്മയും ഈ ദർശനത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. ആരാധന സന്യാസിനി സമൂഹത്തിന് ഒരിക്കലും മറക്കാനാവാത്ത രണ്ട് ദീർഘവീക്ഷണമുള്ള വ്യക്തിത്വങ്ങൾ. ഇത് ക്രൈസ്തവ ദർശനത്തിൻ്റെ നന്മയാണ്. ഏതെങ്കിലും ഒരു മതജാതി വിഭാഗത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, ലോകത്തെ മുഴുവൻ വാരിപ്പുണരുന്ന ഒരു വിശ്വമാനവികതയുടെ ദർശനമാണ്. ഇത് ഒരു ചരിത്ര മുഹൂർത്തമാണ്, ചരിത്ര നിമിഷമാണ്. മലബാറിൻ്റെ മലയോരങ്ങളിൽ കുടിയേറി പാർത്തിരുന്ന ഒരു ജനതയെക്കുറിച്ചുള്ള വിശുദ്ധ കുർബാനയുടെ ആരാധന സന്യാസി സമൂഹത്തിൻ്റെ ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് ഈ നിർമ്മലഗിരിയിൽ പരിശുദ്ധ അമ്മയുടെ നാമം വഹിക്കുന്ന റാണിജയ് ഹയർ സെക്കൻഡറി സ്കൂൾ. വിദ്യാഭ്യാസ മേഖലയിൽ എന്നും വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള റാണിജയ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 50-ാമത് ഫൗണ്ടേഷൻ ഡേ ആഘോഷിക്കുന്ന അനുഗ്രഹീത നിമിഷം. സാധാരണ നമ്മൾ പറയും, ആഘോഷങ്ങളെല്ലാം അനുസ്മരണങ്ങളാണ്. ഈ അനുസ്മരണങ്ങളെ നമ്മൾ ആഘോഷങ്ങളാക്കുകയാണ്. പക്ഷേ ഈ ആഘോഷവും അനുസ്മരണവും 3-ാമതൊരു തലത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്, ആഹ്വാനത്തിൻ്റെ തലത്തിലേക്ക്. ഇങ്ങനെ ത്രിവിധ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഈ കലാലയത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അനുസ്മരണമാണ്. ഇതിൻ്റെ സ്ഥാപകരെ അനുസ്മരിക്കാൻ, ഇതിനു നേതൃത്വം കൊടുത്തിട്ടുള്ള അക്ഷര വിദ്യാഭ്യാസം അനേകർക്ക് കൈമാറിയിട്ടുള്ളവരെ അനുസ്മരിക്കുവാൻ, ഈ കലാലയത്തിലൂടെ കടന്നുപോയി സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ എത്തിയിട്ടുള്ള, വലിയ ശുശ്രൂഷകൾ നടത്തിയിട്ടുള്ള, നടത്തുന്ന അനേകം വിദ്യാർത്ഥികളെ അനുസ്മരിക്കാനുള്ള അവസരമാണ്. റാണിജയ്ക്ക് അതിൻ്റേതായ ഒരു അനന്യതയുണ്ട്. റാണിജയ് ഒരു സംസ്കാരമാണ്. അത് ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ, കലാകായിക ബൗദ്ധിക വികസനത്തിൻ്റെ, സാമൂഹ്യ ദർശനത്തിൻ്റെ ഉന്നതമായിട്ടുള്ള വിദ്യാഭ്യാസ ശുശ്രൂഷകളുടെ ഒരു സംസ്കാരമാണ് റാണിജയ് എന്നും ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. റാണിജയ് ഒരു വികാരമാണ്. അതുകൊണ്ട് റാണിജയുടെ മക്കൾ ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും അലുമിനി അസോസിയേഷൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഈ കലാലയത്തിലൂടെ കടന്നു പോകുന്ന അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും റാണിജയ് അന്നും ഇന്നും എപ്പോഴും ഒരു വികാരമാണ്. റാണിജയ് ഒരു സ്വപ്നമാണ്.
അനേകം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ചിടത്തോളം റാണിജയുടെ ഭാഗമാകുക എന്നത് ഒരു സ്വപ്നമാണ്. ഇങ്ങനെ നിരവധി ഓർമ്മകൾ സമ്മാനിക്കുന്ന ഈ ദിനത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷം പകരുന്ന മറ്റൊന്നുണ്ട്. നമ്മുടെ അതിരൂപതയുടെ മേലധ്യക്ഷനും പിതാവുമായ അഭിവന്യ മാർ ജോർജ് നരളക്കാട്ട് പിതാവിൻ്റെ പൗരോഹിത്യത്തിൻ്റെ 50th കൂടിയാണ്. അഭിവന്യ പിതാവിന് സുവർണ ജൂബിലിയുടെ 1000 ആശംസകൾ നേരുന്നു. പൗരോഹിത്യം സ്നേഹത്തിൻ്റെ ഒരു കൂദാശയാണ്. ഒരു വ്യക്തി ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഔദാര്യപൂർവം ജീവിതം കൊടുക്കുന്നതാണ്. മഹോന്നതമായ അതിശ്രേഷ്ഠമായ മഹനീയ സ്ഥാനത്തേക്ക് ദൈവം എടുത്തുയർത്തിയ അഭിഷേകത്തിൻ്റെ 50 പുരോഹിതൻ അത് ദൈവം ആദരിക്കുന്ന വ്യക്തിയാണ്. കൂദാശകളിലൂടെ മിശിഹായെ പുനരവതരിപ്പിച്ച് വചനം വിളമ്പി കൈവെപ്പിലൂടെ ശുശ്രൂഷയിലൂടെ മിശിഹായുടെ ശരീരവും രക്തവും ജനത്തിന് പകർന്നു നൽകി ജീവിത ദൗത്യം നിർവഹിച്ചതിൻ്റെ 5 വളരെ ലാളിത്യം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിബന്ധങ്ങൾ വളരെ ഹൃദ്യമായി സൂക്ഷിക്കുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് കൂട്ടിയിണക്കിക്കൊണ്ട് അനുരഞ്ജനത്തിൻ്റെ വക്താവായ പിതാവ് ഒരിക്കലും ഒരു വിഭാഗതയോ ഒരു ഭാഗത്തിൻ്റെ കൂട്ടം ചേർന്നു പോകാതെ എല്ലാവരെയും കേൾക്കാനും ചേർന്നു പോകാനും ആഗ്രഹമുള്ള തൻ്റെ അജഗണങ്ങൾക്ക് നല്ല ഇടയനായി തന്നെ വിളിക്കുന്നവരെ കേൾക്കാനും എഴുത്തുകൾക്ക് മറുപടി എഴുതുകയും ചെയ്യുന്ന ആകർഷണീയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായ പിതാവിനെ ഈ കൃതജ്ഞതാ ബലിയിലേക്ക് ഏറ്റവും ആദരവോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് എത്തിയിരിക്കുന്ന എല്ലാവരെയും, ബഹുമാനപ്പെട്ട വൈദികർ, സിസ്റ്റേഴ്സ്, ഉപകാരികൾ, കൈക്കാരന്മാർ, അധ്യാപക അനധ്യാപകർ, വിദ്യാർത്ഥികൾ എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കൃതജ്ഞതയുടെ ഈ ബലിയർപ്പണ വേദിയിൽ നാം പ്രവേശിക്കുമ്പോൾ, നന്ദിയുടെ കരങ്ങൾ ഉയർത്തുമ്പോൾ, ഇന്നോളം തങ്ങളുടെ ശുശ്രൂഷകൾ നിർവഹിച്ച് ഈ സ്കൂളിലൂടെ കടന്നുപോയവരെയും ഇതിൻ്റെ സ്ഥാപകരെയും ഉപകാരികളെയും അധ്യാപക അനധ്യാപകരെയും വിദ്യാർത്ഥി സമൂഹത്തെയും ഓർത്ത് നന്ദിയോടെ സ്നേഹത്തോടെ ഈ ബലിയർപ്പിക്കാം. ഗായക സംഘത്തോട് ചേർന്ന് പ്രവേശന ഗാനത്തിനായി നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നന്ദി. Oh,
കുർബാനയ്ക്കായിട്ട് അണയാണല്ലോ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ജൂബിലി വർഷം ആരംഭിക്കുമ്പോൾ കൃതജ്ഞതയുള്ള മനസ്സോടുകൂടി നമുക്കായിരിക്കാം. ഈ 50 വർഷങ്ങളിലൂടെ ദൈവം തന്ന എല്ലാ കൃപകളെയും ഓർക്കാം. ഈ കൃപകൾ ലഭിക്കുന്നതിന് ഉപകരണങ്ങളായി വർത്തിച്ച എല്ലാ അധികാരികളെയും, മറ്റ് ഈ സ്കൂളിൻ്റെ ഹെഡ്മിസ്റ്റർമാർ, പ്രിൻസിപ്പൽമാരും എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഇവിടെ പഠിച്ചുപോയ എല്ലാ വിദ്യാർത്ഥികളെയും നമുക്ക് അനുസ്മരിക്കാം. ഇന്നും നമ്മളോടൊപ്പം സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഓർക്കുകയും അവർക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തിനെ കുറവ് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വളരെ പ്രത്യേകമായി എസ് എ ബി എസ് ആരാധനാ സമൂഹത്തെയും ജനറാളമ്മയെയും പ്രൊവിൻഷ്യൽസിനെയും സ്നേഹപൂർവ്വം നമുക്ക് ഓർക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായിട്ട് ഇനിയും നമ്മുടെ മേൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കാം. വന്നിടണം
Thank you.
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മക്കളായ ഞങ്ങളെ രക്ഷയ്ക്കും നന്മയ്ക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ പുത്രനെ ഞങ്ങൾക്ക് നൽകിയല്ലോ. ലോകമെങ്ങും സുവിശേഷം അറിയിച്ച ശ്ലീഹന്മാരുടെ ഓർമ്മ ആചരിക്കുന്ന ഞങ്ങളെ തൃക്കൺപാർക്കണമേ. അങ്ങയുടെ പ്രിയപുത്രന്റെ കാരുണ്യപൂർവം നൽകിയ ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളുടെ പരിഹരണത്തിന് പാപികളായി ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്ക്. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനായ ഞങ്ങളുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാലങ്ങ് ലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്ക്. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്ക്. Thank you.
സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സഹോദരനെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. വർഷങ്ങളുടെ ഏഴ് സാബത്തുകൾ എണ്ണുക. ഏഴ് പ്രാവശ്യം ഏഴ് വർഷങ്ങൾ. വർഷങ്ങളുടെ ഏഴ് സാബത്തുകളുടെ ദൈർഘ്യം 49 വർഷങ്ങൾ. ഏഴാം മാസം 10 ദിവസം നിങ്ങൾ എല്ലായിടത്തും കാഹളം മുഴക്കണം. പാവപരിഹാര ദിനമായ അന്ന് ദേശം മുഴുവൻ കാഹളം മുഴക്കണം. 50 വർഷത്തെ നീ വിശുദ്ധീകരിക്കണം. ദേശവാസികൾക്കെല്ലാം സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കണം. അത് നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കും. ഓരോരുത്തർക്കും തങ്ങളുടെ സ്വത്ത് തിരികെ ലഭിക്കണം. ഓരോരുത്തരും തങ്ങളുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിപ്പോകട്ടെ. 50 വർഷം നിങ്ങൾക്ക് ജൂബിലി വർഷമായിരിക്കണം. ആ വർഷം വിതയ്ക്കുകയോ ഭൂമി താനെ വളരുന്നവ കൊയ്യുകയോ മുറിക്കാത്ത മുന്തിരിവള്ളികളിലെ ഫലങ്ങൾ ശേഖരിക്കുകയോ അരുത്. എന്തെന്നാൽ അത് ജൂബിലി വർഷമാണ്. അത് നിങ്ങൾക്ക് വിശുദ്ധമായിരിക്കണം. വയലിൽ നിന്ന് കിട്ടുന്നവ മാത്രം നിങ്ങൾക്ക് ഭക്ഷിക്കാം. ജൂബിലിയുടെ ഈ വർഷത്തിൽ ഓരോരുത്തരും തങ്ങളുടെ അവകാശ സ്ഥലത്തേക്ക് തിരികെ പോകണം. ദൈവമഹത്വത്തെ വാഴ്ത്തി പാടുന്നു ദിവ്യാത്മാവിൻ ഗിരികളാ, ഹല്ലേലൂയ ഗിരികളാ, കർത്താവിൻ തിരുദാനത്തിൻ നിർമ്മലമാകും മനുസ്മരണം കൊണ്ടാട വേദികയിൽ. Oh,
ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ വചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ സഹോദരരെയും, വിശുദ്ധ പൗലോസ് ലിഖ തെസ്ലോനിക്കക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 2:14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ കർത്താവേ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ യൂദിയായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദൈവത്തിന്റെ സഭകളെ അനുഗ്രഹിക്കുന്നവരായി തീർന്നു. എന്തെന്നാൽ യഹൂദരിൽ നിങ്ങൾ നിന്ന് അവർ സഹിച്ചവയെല്ലാം തന്നെ സ്വന്തം നാട്ടിൽ നിന്ന് നിങ്ങളും സഹിച്ചു. യഹൂദർ കർത്താവായ യേശുവിനെയും പ്രവാചകന്മാരെയും വധിച്ചു, ഞങ്ങളെ ആട്ടിപ്പുറത്താക്കി. വിജാതിയരുടെ രക്ഷയെ കരുതി അവരോട് പ്രസംഗിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് അവർ ദൈവത്തെ അപ്രീതിപ്പെടുത്തുകയും എല്ലാ മനുഷ്യരെയും എതിർക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളുടെ അളവ് പൂർത്തിയാക്കുന്നു. ഇതാ, അവസാനം ദൈവത്തിൻ്റെ ക്രോധം അവരുടെ മേൽ നിബന്ധിച്ചിരിക്കുന്നു. സഹോദരരെ, ആത്മനായല്ലെങ്കിലും ശാരീരികമായി കുറച്ച് നാളത്തേക്ക് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു. അതുകൊണ്ട് നിങ്ങളെ മുഖാഭിമുഖം വീണ്ടും കാണാൻ അതീവ താല്പര്യത്തോടും ആകാംക്ഷയോടും കൂടെ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അതിനാൽ നിങ്ങളെ സന്ദർശിക്കാൻ ഞങ്ങൾ, പൗലോസായ ഞാൻ, പല പ്രാവശ്യം ആഗ്രഹിച്ചു. എന്നാൽ സാത്താൻ ഞങ്ങളെ തടസ്സപ്പെടുത്തി. കർത്താവായ യേശുവിൻ്റെ പ്രത്യാഗമനത്തിൽ അവിടുത്തെ സന്നദ്ധയിൽ ഞങ്ങളുടെ പ്രത്യാശയും ആനന്ദവും അഭിമാനത്തിൻ്റെ കിരീടവും എന്താണ്? അത് നിങ്ങൾ തന്നെയല്ലേ? എന്തെന്നാൽ നിങ്ങളാണ് ഞങ്ങളുടെ മഹത്വവും ആനന്ദവും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഭക്തനാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കാണിക്കുവാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. കുറെ നാളത്തേക്ക് അവൻ അത് ഗമനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും, അല്ലെങ്കിൽ അവൾ കൂടെ കൂടെ വന്നെന്നെ അസഹ്യപ്പെടുത്തും.
കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ഈ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവേൻ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ഷാജിച്ച പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, കൈത്താക്കാലത്തിന്റെ അവസാനത്തെ ഞായറാഴ്ചയാണ് നമ്മൾ. ലൂക്കായുടെ സുവിശേഷം 18 അധ്യായത്തിൽ നിന്നാണ് നമ്മൾ സുവിശേഷം വായിച്ചു കേട്ടത്. 1 മുതലുള്ള തിരുവചനങ്ങളാണ്. സുവിശേഷത്തെ പറ്റി ഏതാനും ചിന്തകൾ പങ്കുവെച്ച് മറ്റു കാര്യങ്ങളിലേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്കായുടെ സുവിശേഷത്തെ പൊതുവില് പ്രാർത്ഥനയുടെ സുവിശേഷം എന്ന് വിളിക്കാറുണ്ട്. ഇത് നമ്മളെല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ലൂക്കായുടെ സുവിശേഷത്തില് ലൂക്കാ സുവിശേഷകൻ ഈശോയെ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രാർത്ഥനയെ പറ്റി പഠിപ്പിക്കുന്ന മനുഷ്യനായിട്ടല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. തന്റെ ജീവിതത്തിലൂടെ ഈശോ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് അപ്പോസ്തലന്മാർക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്ന കാണാൻ കഴിയും. ലൂക്കായുടെ സുവിശേഷം അതുകൊണ്ട് ധാരാളം ഭാഗങ്ങളുണ്ട് പ്രാർത്ഥനയെ പറ്റി പറയുന്ന ഭാഗങ്ങൾ. 1-2-3 നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവരുന്നത് ഉപകാരപ്രദമാകും തോന്നിയാണ്. ലൂക്കായുടെ സുവിശേഷം 11 അധ്യായം പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. പ്രാർത്ഥിക്കണം, നമുക്ക് ലഭിക്കും, അന്വേഷിക്കുകയും കണ്ടെത്തും, മുട്ടുകയും തുറന്നു കിട്ടും എന്നീ കാര്യങ്ങളെല്ലാം അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. എന്നിട്ട് കർത്താവ് അവിടെയും ഒരു ഉപമ പറയുന്നുണ്ട്. ആ ഉപമ ഇപ്രകാരമാണ്. 2 സ്നേഹിതരുണ്ടായിരുന്നു. ഒരു സ്നേഹിതന് രാത്രിയില് വിരുന്നുകാർ വരികയാണ്. വിരുന്നുകാർക്ക് കൊടുക്കുവാൻ അവന്റെ പക്കല് കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവൻ ചിന്തിക്കുകയാണ്, എന്റെ കൂട്ടുകാരന്റെ അടുക്കൽ പോയി ചോദിച്ചാൽ അവൻ തീർച്ചയായിട്ടും എന്നെ സഹായിക്കും. കൂട്ടുകാരന്റെ പക്കൽ ചെന്നപ്പോൾ കൂട്ടുകാരൻ അത്ര അങ്ങ് സമ്മതിച്ചില്ല. രാത്രിയായി, ഞാൻ എന്റെ മക്കളുടെ കൂടെ കിടന്നുറങ്ങിയാണ്, എന്നെ ശല്യപ്പെടുത്തരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും മറ്റേ കൂട്ടുകാരൻ അങ്ങ് വിട്ടിട്ട് പോകാൻ മനസ്സായില്ല. അവൻ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അവസാനം അവന്റെ നിർബന്ധത്തിന് വഴങ്ങി ഇവൻ എഴുന്നേറ്റ് വന്ന് അവന് ആവശ്യമുള്ളതെല്ലാം എടുത്തു കൊടുത്തു എന്ന് പറയുന്നൊരു ഭാഗമാണ്. കർത്താവ് അവിടെ നിന്നിട്ട് ആ പാരഗ്രാഫ് ഭർത്താവ് കൺക്ലൂഡ് ചെയ്യുന്ന പ്രകാരമാണ്, ഇങ്ങനെ നിർബന്ധത്തിന് വഴങ്ങിയ കൂട്ടുകാരൻ ചെയ്തെങ്കിൽ തന്നോട് നിരന്തരമായി നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന തന്റെ മക്കൾക്ക് ദൈവം എത്ര അധികമായി പരിശുദ്ധാത്മാനം നൽകുകയില്ല. മക്കള് മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെയോ അപ്പം ചോദിച്ചാൽ പകരം തേളിനെയോ കൊടുക്കുമോ? മക്കൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് കർത്താവ് വിശേഷിപ്പിക്കുന്ന ദുഷ്ടരായ നിങ്ങൾക്ക് എന്നുള്ളതാണ്. നമ്മളേറെ ഓർത്തിട്ടല്ല നമുക്ക് പറയാം, അവ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ എത്രയോ അധികമായി ദൈവം കൃപ വർഷിക്കുകയില്ല എന്നാണ് സൂചിപ്പിക്കുന്നത്. 2 ഉപമകൾ നമ്മൾ വായിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 18 അധ്യായത്തിലാണ്. അതിൽ ആദ്യത്തേതാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത്. നിർദ്ദയനായ ഒരു ന്യായാധിപന്റെ പക്കൽ, അയാൾക്ക് തമ്പുരാന് പേടിയില്ല, മനുഷ്യരെ മാനിക്കുന്നുമില്ലാത്ത അങ്ങനെ ഒരുത്തൻ ദുഷ്ടനാണ് നമ്മൾ പറയും. ഒരു 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 മൂല്യവും ഇല്ലാത്ത മനുഷ്യൻ, അവന്റെ പക്കല് ഒരു വിധവ ചെന്ന് അപേക്ഷിക്കുകയാണ്. പലവട്ടം അവൾ പോയെങ്കിലും അവളുടെ അപേക്ഷ നിരാകരിക്കപ്പെടുകയാണ് ഉണ്ടായതെന്ന് നമുക്കറിയാം. അവസാനം അയാൾക്കൊരു മനസ്സുതിരി വരികയാണ്. ഞാൻ ഈ വിധവയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തില്ലെങ്കിൽ അവൾ എന്നെ വന്ന് ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഈ ശല്യം സഹിക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവളുടെ നിരന്തരമായ ഈ അപ്പീൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും എന്ന് പറഞ്ഞ് അവളെ കാര്യം നിറവേറ്റി കൊടുക്കുന്ന മനുഷ്യൻ നമ്മൾ കാണുന്നു. അപ്പോഴും കർത്താവ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ തന്നോട് നിരന്തരം നിലവിളിച്ചു പ്രാർത്ഥിക്കുന്ന തന്റെ പ്രിയപ്പെട്ടവർക്ക്, നീതിമാന്മാർക്ക് നീതി നടത്തി കൊടുക്കാതിരിക്കുമോ? അതിന് കാലവിളംബം വരുത്തുമോ? ഒരിക്കലും ഉണ്ടാവുകയില്ലെന്നുകൂടി സൂചിപ്പിക്കുക ചെയ്യുന്നു. മറ്റൊരു ഉപമയും നമ്മൾ കാണുന്നുണ്ട്. അതേ ഈ ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പറയുകയാണ്, അത് ഫരിസേനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാൻ ദേവാലയത്തിൽ പോയ കാര്യമാണ്. നമുക്കറിയാവുന്ന ഉപമ വിശദീകരിക്കേണ്ടതില്ല. അവസാനം തമ്പുരാൻ ചുങ്കക്കാരന്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായി. കർത്താവേ, ഭാവിയായി എന്നിൽ കനിയണമേ, നിന്റെ പക്കലേക്ക് അടുത്തു നിൽക്കാനോ നിന്നോട് പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹമോ കൃപയോ ഒന്നും എനിക്കില്ല, അതുകൊണ്ട് നീ എന്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആ ചുങ്കക്കാരന്റെ പ്രാർത്ഥന ഫരീസയന്റെ പ്രാർത്ഥനയേക്കാൾ ദൈവത്തിന്റെ സ്വീകാര്യമായി തീർന്നു. പ്രിയമുള്ളവർ, ഇങ്ങനെ മനോഹരമായിട്ട് ഉപമകളിലൂടെ ലൂക്കാ സുവിശേഷകൻ പ്രാർത്ഥനയെ പറ്റി പറയുന്നു.
ഈശോ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ഈശോയുടെ പ്രാർത്ഥന സവിശേഷതയുള്ളതായിരുന്നു. മാത്രമല്ല ഈശോയാണ് സ്വർഗസ്നാപിതാവിന്റെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിച്ചത്. ഈശോയുടെ പ്രാർത്ഥന കണ്ടുകൊണ്ട് അപ്പോസ്തലന്മാർ ചോദിച്ചു, കർത്താവ് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം. വേറൊരു കാര്യം അവർ ആവശ്യപ്പെടുന്നത് ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ കാണുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇപ്പൊ ഈ സുവിശേഷം നമ്മളോട് പറയുന്നത് പ്രാർത്ഥിക്കണം നമ്മൾ എന്നുള്ളതാണ്. എന്താണ് പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. അമ്മ ത്രേസ്യ പുണ്യ പറഞ്ഞു വെച്ചിട്ടുണ്ട്, പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സ്നേഹ സംഭാഷണമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സ്നേഹിക്കുന്ന ഹൃദയങ്ങൾ എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് വർത്തമാനം പറയും. എന്താണ് അവരെന്ന് പറയുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. കൊച്ചു കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നമ്മൾ അവരുടെ പുറകെ പോയാൽ അവരിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് പോകും, നമ്മൾ കാണും. എന്താ പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അവർക്ക് ഇങ്ങനെ വാതോരാതെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും, പല വിഷയങ്ങൾ കടന്നു വരും. തമ്മിലെ വാക്കൽ പോയിരുന്ന പറയുന്ന അതാണ് പ്രാർത്ഥന. യോഹന്നാന്റെ സുവിശേഷത്തിലെ യോഹന്നാൻ സ്ലീഹ പ്രാർത്ഥനയെ വിശേഷിപ്പിക്കുന്നത് ഈശോ പിതാവിനോട് പറഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. ഈശോ പിതാവിനോട് പറഞ്ഞു. ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ യോഹന്നാൻ സുവിശേഷം 11-ാം അധ്യായത്തിൽ ലാസറിനെ ഉയർപ്പിക്കാൻ പോകുന്ന സംഭവമാണ്. ലാസറിന്റെ കല്ലറയെങ്കിൽ ചെല്ലുന്നു, കല്ലെടുത്ത് മാറ്റാൻ പറയുന്നു. കല്ല് മാറ്റി കഴിഞ്ഞപ്പോൾ ഈശോ പിതാവിന്റെ പക്കൽ ഈശോ പിതാവിനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? പിതാവേ, നാളിതുവരെ നീ എന്റെ പ്രാർത്ഥന കേട്ടു, ഇപ്പോഴും നീ എന്റെ പ്രാർത്ഥന കേൾക്കണം ഈ ജനം വിശ്വസിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥനയെ പറ്റി മുഴുവൻ ഡെഫിനിഷൻ നിർവചനങ്ങളൊന്നും എല്ലാം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രാർത്ഥന ദൈവമായിട്ടുള്ള ഒരു ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെ പ്രാർത്ഥനയാണ്. നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെ പറ്റിയുള്ള അവബോധത്തിലേക്ക് കടന്നു വരുന്ന പ്രാർത്ഥനയാണ്. ഈ ദേവാലയത്തിൽ നമ്മൾ കടന്നു വരുന്നു, ദൈവഭവനമാണ്, അവിടെ കയറി ഇരിക്കുന്നത് തന്നെ ഒരു പ്രാർത്ഥനയാണ്. കാരണം അവിടെ ഇരിക്കണമെങ്കിൽ മനസ്സും ഹൃദയവും ഒക്കെ സജ്ജമാകണമല്ലോ. പ്രെയർ ഈസ് ലിസണിങ്, പ്രെയർ ഈസ് ലവിങ്, പ്രെയർ ഈസ് റെസ്പോണ്ടിങ്. ഇങ്ങനെ ഇഷ്ടംപോലെ സാധാരണ പറയാറുണ്ട്. പ്രെയർ ക്യാൻ ബി എ ലുക്ക്, പ്രെയർ ക്യാൻ ബി എ സൈ, പ്രെയർ ക്യാൻ ബി എ ക്രൈ എന്നെല്ലാം പറയുന്നു. തമ്പുരാനോട് വഴക്കടിക്കുന്ന പ്രാർത്ഥനയായിട്ട് വേദവോസ്തു നമ്മൾ കാണുന്നുണ്ട്. തമ്പുരാന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്നതും പ്രാർത്ഥന. ഇങ്ങനെ ഇഷ്ടംപോലെ നിർവചനങ്ങൾ കണ്ടെത്താൻ സാധിക്കും. പക്ഷെ പ്രാർത്ഥനയ്ക്ക് ചില സവിശേഷതകൾ കൂടി ഉണ്ടാകണമെന്ന് കർത്താവ് പറഞ്ഞ ഉപമകൾ കൂടി നമ്മളോട് പറയുന്നു. ഒന്ന്, നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. ഓ, ഇതെനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല ഞാൻ ചോദിച്ചിട്ട്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. യോഹന്നാൻ സ്ലീഹ പറയും, പ്രാർത്ഥന വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ അത് കിട്ടിക്കഴിഞ്ഞു എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥനയെ ഫലമണിയുന്നുള്ളൂ. പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിന് ചേർന്നതായിരിക്കണം. നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യവും ദൈവത്തിന്റെ ഹിതത്തിന് ചേർന്നതൊന്നുമല്ല, അതുകൊണ്ട് അത് നിരാകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഒരു ആവശ്യത്തിന്റെ നിർവഹണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ചിലപ്പോൾ ലഭിച്ചെന്ന് വരികയില്ല. അപ്പോൾ നമ്മൾ നിരാശരായി പോകും. പക്ഷെ ദൈവത്തിന്റെ ഹിതം എന്താണോ അതിനായിട്ട് പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവസാനം കൂടിച്ചേർക്കണം, ദൈവമേ നിന്റെ തിരുമനസ്സിന് ഇത് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ എനിക്ക് സാധിച്ചാൽ. കാരണം ദൈവം ആഗ്രഹിക്കുന്ന നമ്മുടെ നന്മയാണ്. പ്രാർത്ഥന നമ്മുടെ ആത്മീയതയ്ക്ക് എന്താണ് ഊന്നൽ നൽകുന്നതായിരിക്കണം, ആത്മീയതയ്ക്ക് ഉപകരിക്കുന്നതാണ്. തിന്മയായ ഒരു കാര്യം, പാപപരമായ ഒരു കാര്യമാണ് തമ്മിലാണ് ചോദിക്കുന്നതെങ്കിൽ, അല്ലെ നമ്മുടെ ആത്മീയതയ്ക്ക് കോട്ടം തട്ടുന്ന കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്, ഒരിക്കലും നമുക്ക് ലഭിക്കാൻ പോകുന്നില്ല. യോഹന്നാൻ സ്ലീഹയുടെ ലേഖനത്തിൽ അതും നമ്മൾ വായിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ വിനയത്തോടുകൂടി പ്രാർത്ഥിക്കണമെന്ന കാര്യവും തിരുവചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഭക്താശരാകാതെ, നിരാശരാകാതെ, സ്ഥിരതയോടുകൂടി പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ഒരു വർഷമല്ല, 10 വർഷമല്ല, പല വർഷങ്ങൾ പ്രാർത്ഥിക്കേണ്ടി വരും ഒരു കാര്യ നിർവഹണത്തിന് വേണ്ടി. ഞാൻ ഇരിക്കുണ്ടായ ഒരു അനുഭവങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഒരിക്കലൊരു സ്ഥലത്ത് ഇങ്ങനെ കുർബാനയ്ക്ക് പോയി, നമ്മുടെ നാട്ടിലല്ല മറ്റൊരു നാട്ടിലാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ വിചാരിച്ച എന്നോട് പറഞ്ഞു, പിതാവ് ഖുർആനിലേക്കോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇത് അന്യ ഭാഷയാണ്, എനിക്ക് ഇവിടുത്തെ സംസ്കാരമൊന്നും വലിയ പരിപാടി ഇല്ലല്ലോ, ഞാൻ സൈഡിൽ നിന്നോളാം. അങ്ങനെ സൈഡിൽ നിന്ന് ഖുർആന ചൊല്ലിയപ്പോൾ അന്ന് ഈ വായിച്ച സുവിശേഷം ഇത് തന്നെയാണ്, ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞൊരു ഉദാഹരണം, അച്ഛൻ പറഞ്ഞു, ഈ കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ എൻ്റെ പക്കൽ കുർബാനയ്ക്ക് പൈസ കൊണ്ട് തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് കുർബാന ചെല്ലുന്നത്? നീ എല്ലാ വർഷവും ഇങ്ങനെ കുർബാനയ്ക്ക് പൈസ കൊണ്ട് തരുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. പറഞ്ഞ അയാൾ പറഞ്ഞു, ഈ കഴിഞ്ഞ 35 വർഷങ്ങളായിട്ട് ഞാൻ നഷ്ടപ്പെട്ടു പോയ, കാണാതെ പോയ എൻ്റെ സഹോദരനെ കണ്ടുകിട്ടണം എന്ന ഉദ്ദേശത്തെ പ്രതിയാണ് പൈസ തന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ഇന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞൊരു കുർബാന ചെല്ലണം അച്ഛൻ. കാരണം എൻ്റെ ആ മകൻ, എൻ്റെ ആ അനുജൻ തിരിച്ചു വന്നിരിക്കുന്നു. 35 വർഷം അയാൾ കുർബാന ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് 35 വർഷം കഴിഞ്ഞപ്പോഴാണ് അനുജൻ തിരിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്ന കാര്യം കൂടിയാണ്. പ്രാർത്ഥനയിൽ വളരാൻ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണം. പരിശുദ്ധാത്മാ പ്രചോദിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ കൂടി കഴിയുള്ളൂ. ആത്മാവിൻ്റെ അഭിഷേകം കിട്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളിന്ന് ജൂബിലി കൊണ്ടാടി, ജൂബിലിയുടെ ആവശ്യം, നമ്മുടെ റാണി ജയ് സ്കൂളിൻ്റെ ആരംഭം കുറിച്ചിട്ട് ജൂബിലി വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്.
സിസ്റ്റർ വളരെ കൃത്യമായിട്ട് അതിന്റെ ചരിത്രങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് ആവർത്തിക്കേണ്ടതില്ല എന്ന് നിങ്ങൾക്കറിയാം. എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ അനന്തമായ കൃപയിൽ നമുക്ക് കിട്ടിയ സ്കൂളാണ് റാണി ജയ് സ്കൂൾ. നമ്മുടെ തലശ്ശേരി രൂപത 1953 തുടക്കം കുറിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാം December 31 അപ്പൊ ആ കാലഘട്ടത്തില് 1953 ഈ ആരാധന സഭയുടെ അല്ലെ കോർഡിനേഷൻ നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഒരു ജനറലേറ്റിന്റെ കീഴിലൊക്കെ വന്നത്. അപ്പൊ ആ സമയത്ത് അതിനു മുമ്പായിട്ട് പിതാവ് ഈ സ്ഥലമൊക്കെ കണ്ടത് വാങ്ങിയിരുന്നു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ 25 ഏക്കർ സ്ഥലം അഡറേഷൻ കോൺവെന്റിന് കൊടുത്ത കാര്യക്കോട് പറയുകയുണ്ടായി. അപ്പോൾ അവരുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്തയായിരുന്നു ഇവിടെ ഒരു ഒരു കോളേജ് ഉണ്ടാകണം എന്നുള്ളതാണ്. അങ്ങനെ അങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഗേൾസിന് വേണ്ടി ഒരു കോളേജ് തുടങ്ങാനാണ് ഇവിടെ തീരുമാനിച്ചത്. അതിനുള്ള കെട്ടിടങ്ങളെല്ലാം മാർട്ടിമേരി അമ്മയുടെ നേതൃത്വത്തിൽ പണിത കാര്യവും സൂചിപ്പിക്കുകയുണ്ടായി. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അതിനകത്ത് രൂപത കയറി ഇടപെടാറുണ്ട്. ചിലപ്പോൾ അങ്ങനെയുള്ള ഇടപെടലൊക്കെ ഭാഗ്യത്തിനോ നിർഭാഗ്യത്തിനോ ഒക്കെ ഉണ്ടാകുന്നുള്ളൊരു സത്യമാണ്. അപ്പം ഇങ്ങനെ ഇടപെട്ടു ഈ പ്രദേശത്തുള്ള കോളേജ് പെൺകുട്ടികൾക്ക് മാത്രമാകാൻ പാടില്ല, അത് ബോയ്സിനും കൂടി വേണം എന്നൊരു ചിന്ത പിതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതായിരിക്കാം. ഏതായാലും അഡറേഷൻ സഭയുടെ അധികാരികൾ അതിന് കീഴ്പെടുകി. അതെപ്പോഴും അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു സന്മനസ്സാണ്. അവർ അന്നുമല്ല ഇന്നും അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ സന്തോഷത്തോടെ അവസരത്തിൽ ഓർക്കുകയാണ്. നമ്മുടെ ഒരു ആവശ്യങ്ങളൊക്കെ പറയുമ്പോഴും യാതൊരു മടിയും കൂടാതെ സഹകരിക്കുന്ന ഒരു മനസ്സ് ഉണ്ട് ജനാളമ്മയോടൊക്കെ. ഞാൻ പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്, അതിലെപ്പോഴും പറയേണ്ടതില്ല. അതുകൊണ്ടുകൂടി ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞത പറയാനും കൂടി പരസ്യമായിട്ട് ആ അവസരം വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്കിവിടെ കോളേജ് വരാം. അപ്പോൾ കോളേജിനുള്ള പരിശ്രമം നടക്കുകയാണ്. അപ്പോൾ കോളേജിന് വേണ്ടി നേതൃത്വം വഹിച്ച ഒരു വ്യക്തി ബഹുമാനപ്പെട്ട ജോർജ് കടിക്കച്ചാലച്ചനാണ്. അദ്ദേഹം കോഴിക്കോട് രൂപതയ്ക്ക് വേണ്ടി വൈദികനായ വ്യക്തിയായിരുന്നു. പിന്നീട് തലശ്ശേരി രൂപത വന്നപ്പോൾ തലശ്ശേരി രൂപതയിലേക്ക് ആദ്യമായിട്ട് കോഴിക്കോട് നിന്ന് ചേർന്ന 3 വൈദികരിൽ ഒരാളായിരുന്നു പിവനട്ട സി ജെ വർക്കേച്ചൻ, നമ്മുടെ MSMA സഭാസമൂഹത്തിന് നേതൃത്വം കൊടുത്ത അച്ഛൻ. പിന്നീടുണ്ടായിരുന്നു നമ്മുടെ ഫ്രാൻസിസ് വാളായിലച്ഛൻ. അച്ഛൻ വീണ്ടും മാനന്തവാടി രൂപതയിലാണ് മരിച്ചടക്കം ചെയ്തിരുന്നത്. പിന്നെ കഴിക്കച്ചാലച്ഛനാണ്. ഇതിൽ കഴിക്കച്ചാലച്ഛനാണ് വലിയ ദീർഘവീക്ഷണത്തോടുകൂടി മാനന്തവാടി രൂപതയ്ക്ക് വേണ്ടി തന്നെ ഒത്തിരി സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടത്. ആ കഴിക്കച്ചാലച്ഛന് ഏറെ സ്നേഹമായിരുന്നു ഈ ആരാധന സമൂഹത്തോട്. വന്നു അന്ന് അങ്ങനെയായിരുന്നു പണ്ട് കാലം. ഞങ്ങൾ അച്ഛനെ ഒത്തിരി കളിയാക്കുക ചെയ്യായിരുന്നു. ഞാൻ അച്ഛൻ്റെ കൂടെ കുറെ കാലം ജീവിച്ചിട്ട് വ്യക്തിയാണ്. അപ്പോൾ അച്ഛൻ അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അച്ഛനാണ് കോളേജിന് വേണ്ടി അപേക്ഷിച്ച്. ചരിത്രം പറയുമ്പോൾ ശരിയാണ്. പക്ഷേ കോളേജ് അനുവദിച്ച് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കും തലശ്ശേരി പിതാവിന് അത് തലശ്ശേരിയിൽ എവിടെയെങ്കിലും വെക്കണമെന്നൊരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ വയനാടുകാരായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഇച്ചിരി കെറിവുണ്ട്. പിതാവിനോട് നേരെ തുറന്നങ്ങ് പറയുകയാണ്, വിഷമമുണ്ട്. കാരണം കഴിക്കച്ചാലിച്ചിന് ഒത്തിരി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് കോളേജ് അനുവദിച്ച് കിട്ടാൻ സാധ്യതയുണ്ട്. അത് വയനാടി വെക്കണമെന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറഞ്ഞു വയനാടിനേക്കാൾ ആവശ്യം അത് തലശ്ശേരി ഭാഗത്താണ്. കൊണ്ടുവന്നേരെ ആളുകൾ ഇങ്ങനെ അടക്കം പറയുമായിരുന്നു. ഞാനെന്നൊക്കെ എനിക്ക് തോന്നി ഞാൻ സംസാരിക്കാറുണ്ട്. പക്ഷെ അത് കേട്ടിട്ടുണ്ട് അന്ന് ഇവരിങ്ങനെ പറയുന്നു. കഴിക്കച്ചാലിച്ചനും എന്നോട് ഷെയർ ചെയ്തു. അതെന്തുവാട്ടെ സത്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ തലശ്ശേരി പിതാവ് അത് കൂത്തുപറമ്പിൽ വെക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വെച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരം ഉണ്ടായില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ ആ കോളേജ് ഇവിടെ വന്നു. കോളേജ് വരികയായിരുന്നു. അപ്പോൾ ആ കോളേജ് തുടങ്ങുമ്പോഴും ഇവിടെ ഗേൾസ് കോളേജിന് വേണ്ടി തുടങ്ങിയ കെട്ടിടമൊക്കെയാണ് വിനിയോഗിക്കാൻ കൊടുത്തത്. അന്ന് ആ കോളേജിൽ വരുന്നവർക്ക് താമസിക്കാൻ വേണ്ടി റാണി ജയ് ഹോസ്റ്റലൊക്കെ തുടങ്ങിയവരൊക്കെ പറഞ്ഞു പറയുകയുണ്ടായി, സൂചിപ്പിച്ചു ആ കാര്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും സ്നേഹത്തോടെ ഓർക്കുകയാണ്. പിന്നീട് 1972 ഒരു നേഴ്സറി സ്കൂൾ ഇവിടെ തുടങ്ങുന്നത്. അതിന്റെ അതിന്റെ അല്ലെ അതാണ് അതിന്റെ ആരംഭം 1972 അതിന്റെ ജൂബിലി നമ്മൾ കൊണ്ടാടുന്നത്. പക്ഷെ പെട്ടെന്ന് ആ അതങ്ങ് വളർന്നു. 74 ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ തുടങ്ങി. ആ കാലഘട്ടത്തിലൊക്കെ നമുക്കറിയാം പ്രത്യേകിച്ച് ഇടതുപക്ഷ ഗവൺമെന്റും വലതുപക്ഷ ഗവൺമെന്റും ഒക്കെ അന്നത്തെ കാലത്ത് ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിനെതിരായിരുന്നു വളരെ ശക്തമായിട്ട്. പക്ഷെ കാലഘട്ടങ്ങൾ മാറിയപ്പോൾ പോളിസിയൊക്കെ മാറി ഇവിടെ ആ സ്കൂളിന് അംഗീകാരം കിട്ടി. അത് നമുക്കാണ് അത് 84 ചരിത്രം പറയുന്നുണ്ട്. ഏതായാലും ഈ സ്കൂളിൽ നിന്നിപ്പോൾ വളരെ ഉന്നതമായ നിലയിൽ 50 പൂർത്തീകരിക്കുകയാണ്. ഒരു സ്കൂള് ഒരു പ്രദേശത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ അത് വലിയ ദൈവാനുഗ്രഹമാണ്. ഒരു നാടിന്റെ വികസനത്തിന് സ്കൂൾ വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാം അപ്പൊ എവിടെയൊക്കെ ആദ്യകാലങ്ങളിൽ സ്കൂൾ തുടങ്ങിയോ അവിടെ നിന്നൊക്കെ ധാരാളം മക്കൾ പഠിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട്. അത് ആ പ്രദേശത്തിനും കുടുംബങ്ങൾക്കൊക്കെ ഒത്തിരി ഉണർവിന് കാരണമായി. ഞാൻ എൻ്റെ വീട് നടവയിലാണ്, വയനാട്ടിൽ. ഞാനവിടെ 1960 എട്ടാം ക്ലാസ്സിൽ വന്നാണ് ചേരുന്നത്. 57 തുടങ്ങിയ സ്കൂളാണ് നടവയിലെ സ്കൂൾ. ആ പ്രദേശത്തെങ്ങും ഒരു സ്കൂളില്ല അന്നത്തെ കാലത്ത്. പുൽപ്പള്ളിയില്ല, ഒരിടത്തും ഇല്ല. അവരെല്ലാം നടവയിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനൊരു ഉദാഹരണം. അപ്പോൾ ഒരു നാടിൻ്റെ വികസനത്തിന് സ്കൂൾ വളരെ പ്രധാനപ്പെട്ടതാണ്. അധ്യാപകർ ചെയ്ത സേവനങ്ങൾ നമുക്ക് മറക്കാൻ പറ്റിയില്ല. റാണി ജയ് സ്കൂളും അതുപോലെ തുടങ്ങി.
അത് മനോഹരമായിട്ട് മുൻപിലേക്ക് വന്നു. ഈ അവസരത്തില് ഈ സ്കൂളിന് തുടങ്ങുവാൻ പ്രചോദനം കൊടുത്ത ജനറാളന്മാരെയും ആദ്യകാലത്തെ നമ്മുടെ നേതൃത്വ നിലയിലുള്ള എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. മാറ്റുമേരിയമ്മയൊക്കെ വളരെ കൃതജ്ഞതയോടെ ഓർക്കുന്നു. അമ്മയുടെ സ്മരണയ്ക്ക് മുമ്പിൽ കൂപ്പുകൈകളോടെ നിൽക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം തന്നെ പിന്നീട് വന്ന കാലാകാലങ്ങളിൽ വന്ന പ്രിൻസിപ്പൽസും ഹെഡ്മിസ്റ്റേഴ്സും അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സും സിസ്റ്റേഴ്സിനൊക്കെ സാന്നിധ്യത്തോടെ പഠിപ്പിച്ചു പോയവരൊക്കെ നമ്മൾ ഈ അവസരത്തിൽ സ്നേഹത്തോടെ ഓർക്കാം. അപ്പോൾ ഇവിടെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഒരു സ്കൂളാണ് നമ്മുടെ റാണി ജയ് സ്കൂൾ എന്ന് നിശംശയം പറയാം. ഇപ്പോൾ ഇവരുടെ ചാലച്ചൻ പറയുന്നുണ്ട് ഇവിടെ സ്കൂൾ തുടങ്ങി അതിലൊക്കെ എതിർപ്പ് അവിടെ എതിർത്ത് വന്നു എന്നാ പറഞ്ഞു രൂപതയുടെ ഭാഗത്തുനിന്ന്. സ്കൂൾ ഇവിടെ തുടങ്ങിയാൽ ഇവിടെ പിള്ളേർ പഠിച്ചാൽ ഈ സ്കൂളിൽ നല്ല പിള്ളേരെല്ലാവരും നല്ല മാർക്കോടെ കൂടി പാസ്സാകുമ്പോൾ ഈ പിള്ളേർ ഈ സ്കൂളിലെ പിള്ളേർക്ക് മാത്രമേ ഇവിടെ കോളേജിൽ അഡ്മിഷൻ കിട്ടുള്ളൂ, മറ്റുള്ളവർക്ക് കിട്ടാൻ വിഷമാവും, അതുകൊണ്ട് സ്കൂൾ അനുവദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ചാലച്ചൻ പറഞ്ഞതിനും ഞാനൊക്കെ അതിന് സ്കൂളിന് വേണ്ടി വായിച്ചതാണെന്നൊക്കെ പറഞ്ഞ അച്ഛൻ്റെ ഒരു ലേഖനം വായിച്ചതൊക്കെ ഓർക്കുകയാണ്. അപ്പോൾ ഏതായാലും സ്കൂൾ നിലവിൽ വന്നു, നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സന്തോഷമേ ഉള്ളൂ. തീർച്ചയായും നമ്മുടെ കുടുംബങ്ങൾക്കും നമ്മുടെ മക്കൾക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. ഈ സ്കൂളിൽ പഠിച്ച എത്രയോ മക്കൾ പുറത്തു പോയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ തന്നെ എന്റെ അടുക്കൽ ഒരു നമ്മുടെ കോളേജിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ വരികയുണ്ടായി. അത് ഒരു കാര്യത്തിന് വേണ്ടി വന്ന ഞാൻ യാദൃശ്യത്തിൽ യാദൃശ്യ പറഞ്ഞപ്പോൾ ഞാൻ റാണി ജയ് പഠിച്ച ആളാണ്. അവിടെ പഠിക്കാൻ പറ്റിയതുകൊണ്ടാണ് എനിക്ക് ഇന്ന് നിലയിൽ കടന്നു വരാൻ സാധിച്ചു. അങ്ങനെ എത്ര എത്ര ഉദാഹരണങ്ങൾ ഞാൻ ദീർഘസിംഗിൽ പറഞ്ഞു പോയാൽ പറഞ്ഞറിഞ്ഞ് അങ്ങ് പോകും, അതുകൊണ്ട് അവസാനിപ്പിക്കണമല്ലോ. അതുകൊണ്ട് ഈ സ്കൂൾ തുടങ്ങിയ എല്ലാവരെയും ഓർക്കുന്നു. ഇന്ന് ഈ സ്കൂളിന് നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പ്രത്യേകിച്ച് ഓർക്കുകയാണ്. നല്ല നിലയിൽ നമുക്ക് സ്കൂൾ പോകണം. കാലഘട്ടങ്ങൾ പിന്നിട്ടു, ധാരാളം സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോമ്പറ്റീഷൻ രംഗമാണ് സ്കൂൾ എന്ന് പറയുന്നതന്നെ. പക്ഷെ നമ്മൾ ശ്രദ്ധയിലെത്തേണ്ട കാര്യം 100% വിജയം വേണം, നല്ല കാര്യം. അതിനോടൊപ്പം തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യം എപ്പോഴും മുറുകെ പിടിക്കണം. നല്ല സ്വഭാവ ഗുണമുള്ള മൂല്യ അവബോധമുള്ള സമൂഹത്തിനും സമുദായത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന മക്കളെ വളർത്തിയെടുക്കുന്ന സ്കൂളായി തീരണം നമ്മുടെ സ്കൂള്. അതിന് അധ്യാപകർക്കും രക്ഷാകർത്താക്കൾക്കും വലിയ സ്ഥാനമുണ്ട്, ഞാൻ അത് പറയേണ്ടതില്ലല്ലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം നന്മയും തരികയാണ് ഈ ജൂബിലി വർഷം. ജൂബിലി വർഷത്തെ പറ്റി ഞാൻ പരാമർശിക്കേണ്ടതേയില്ല, കാരണം നമ്മൾ പ്രസംഗം കേട്ട് 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 മടുത്തു കിടക്കുന്ന ഒരു വിഷയമാണ് ജൂബിലി എന്ന് പറയുന്നത്. ഉണ്ടായിരുന്ന അത്രയും ഭാഗ്യം എന്നുള്ളതാണ്. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കൃതജ്ഞതയുടെ വർഷമാണ്, വിശുദ്ധമായി ജീവിക്കേണ്ട വർഷമാണെന്ന് തിരുവചനം പറയുന്നു. കൃതജ്ഞതയുടെ വർഷം, വിശുദ്ധമായി ജീവിക്കേണ്ട വർഷം, പുനർസമർപ്പണത്തിന്റെ വർഷമാണ്. നാളിതുവരെ നമ്മൾ നന്നായി പോകുന്നെങ്കിൽ ഇനിയും നന്നായി കൊണ്ടുപോകാനുള്ള സമർപ്പണം എല്ലാവരുടെയും ഭാഗത്ത് ഉണ്ടാകേണ്ടതാണ്. ഇതെല്ലാം ദൈവത്തെ കർത്താവായ ഈശോയെ പ്രഘോഷിക്കുന്നതിനുള്ള അവസരമായി തീരും. പ്രത്യേകിച്ച് നമുക്കറിയാം കുറെ കാലഘട്ടങ്ങളായിട്ട് സഭ എപ്പോഴും എവാഞ്ചലൈസേഷനാണ് ഊന്നൽ കൊടുക്കുന്നത്. നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നാലും അത് മുഴുവൻ ദൈവത്തിന്റെ സുവിശേഷം കർത്താവായ ഈശോയെ പ്രഘോഷിക്കുന്നതിന് കാരണമായി തീരണം. അപ്പൊ ഇവിടെയുള്ള സിസ്റ്റേഴ്സും ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ ആകുമ്പോൾ വിവിധ മതക്കാരായ കുട്ടികളാണ് വളർന്നു വരുന്നത്, അവരോടൊക്കെ അതീവ സ്നേഹത്തോടും താല്പര്യത്തോടും കരുതലോടും കരുണയോടും കൂടി വർത്തിക്കുവാൻ കഴിയണം, മൂല്യങ്ങൾ കൊടുക്കുവാൻ സാധിക്കണം. കർത്താവായ ഈശോ നമ്മുടെ സ്കൂളിലൂടെ മഹത്തപ്പെടാൻ ഇടയാകണം. അപ്പോഴേ നമ്മുടെ ഈ പ്രവൃത്തി അർത്ഥവത്തായി തീരുകയുള്ളൂ എന്നോടി മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ജൂബിലിയുടെ ആശംസകൾ നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മൗനമായി ഒരു നിമിഷം തമ്പുരാന്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കരങ്ങൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. ഈ 50 വർഷങ്ങളോട് ദൈവം തന്ന കൃപകൾക്ക് നന്ദി പറയാം. ഈ കൃപ ലഭ്യമാകുവാൻ ഉപകരണങ്ങളായി തീർന്നവരെ സ്നേഹത്തോടെ ഓർക്കാം നമുക്ക്. ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്നവരെയും ഇവിടെ ഇവിടെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും സഹായിക്കുന്നവരെയും അനുസ്മരിക്കാം. ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ആണെങ്കിലും പഠനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനെയും വിദ്യാർത്ഥികളെയും അവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് കൂടി പ്രാർത്ഥിക്കാം. നമ്മുടെ നിർമ്മലഗിരി ഇടവകയെയും ഇടവയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രിയമുള്ള അച്ഛന്മാരെയും ഒപ്പം നമ്മുടെ ഫെഡറേഷൻ സഭാ സമൂഹത്തെ ജനറാളമ്മയെയും മറ്റ് പ്രൊവിൻഷ്യൽസിനെയും സിസ്റ്റേഴ്സിനെയും സ്നേഹപൂർവ്വം ഓർക്കുകയും അവർക്ക് വേണ്ടി കൂടിയും പ്രാർത്ഥിക്കുകയും ചെയ്യും. പരിശുദ്ധ അമ്മയെ നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത കൂടിയുണ്ട്. പരിശുദ്ധ അമ്മയെ രാജ്ഞിയായിട്ട് നമ്മൾ അനുസ്മരിക്കുന്ന ദിവസമാണ്. 12 മാർപ്പാപ്പ പ്രഖ്യാപിച്ച ഒരു തിരുനാൾ ദിവസം കൂടിയാണ് ഇന്ന്. അമ്മയുടെ മാറ്റം തേടി പ്രത്യേകമായി നമുക്ക് പ്രാർത്ഥിക്കാം. തന്നോട് പ്രാർത്ഥിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കില്ലാത്തവളാണല്ലോ അമ്മയെ, നമുക്ക് ഓർക്കാം. മൗനമായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
സുവിശേഷത്തിന് സാക്ഷികളാകുവാൻ ഞങ്ങളെ വിളിച്ച കർത്താവെ, സഭയോട് ചേർന്ന് ഏകമനസ്സായി പ്രേക്ഷിത വേല ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധിയോടും തീഷ്ണതയോടും കൂടി സഭയിൽ ശുശ്രൂഷ ചെയ്യുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും പ്രേക്ഷിതരംഗങ്ങളിൽ സേവനം അനുഷ്ഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൃഢമായി ശരണപ്പെട്ടു Amen.
സർവരും ഒന്നായി പാടിയിടട്ടെ ആമേന ആമേൻ മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും വെളിയിതിലോർത്തിടാ നമ്മുടെ കൂടെ ബലവാനായ കർത്താവിങ്ങും നിൽക്കും രാജാവാം ദൈവം നമ്മോടൊത്തിന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു ബ്രദരെല്ലാരും നിൻ മഹിതോത്ഥാനത്തിൽ ശരണം തേടുന്നു ബുദ്ധിതരായിടുവാ ഹൃദയകരങ്ങൾ സൂര്യുവിനേക്കും നോക്കും പ്രാർത്ഥനയും പശ്ചാത്താപവുമാത്വത്തെ മോദം നിത്യം വാഴ്ത്തിടാം സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികളുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോമിശിഹായ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ സത്യയുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറക്കപ്പെട്ട് മരിക്കുകയും അവിടുന്ന് വീണ്ടും വരുവാനിരിക്കും. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹിയോ ശ്രദ്ധികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ കർത്താവേ ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ.
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ വിശുദ്ധ നിറവേറ്റുവാൻ നമ്മെ സ്തുതിരാകട്ടെ. ഈ കുർബാന എവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവൻ വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമ്പ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്ക്. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ലോകത്തിൽ സമാധാനമുണ്ടാകുവാനും വത്സരത്തിലെ വിവിധ കാലങ്ങൾ അങ്ങയുടെ കൃപയാൽ അനുഗ്രഹീതവും ഐശ്വര്യപൂർണവുമാകുവാനും വേണ്ടി ഈ ബലിയങ്ങ് കൈക്കൊള്ളണമേ. അങ്ങയുടെ സന്നദ്ധയിൽ അർപ്പിക്കപ്പെടുന്ന ഈ കുർബാനയുടെ സ്വീകരണത്തിന് യോഗ്യരായ എല്ലാ സഭാതനിയർക്കു വേണ്ടിയും ഇപ്പോൾ തിരുമുൻപിൽ നിൽക്കുന്ന അങ്ങയുടെ ദാസന്മാർക്കും ദാസികൾക്കും ഞങ്ങൾക്കും വേണ്ടിയും മറ്റെല്ലാവർക്കും വേണ്ടിയും പ്രത്യേകിച്ച് സുവർണ ജൂബിലി ആഘോഷിക്കുന്ന റാണി ജയ് ഹയർ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയും പൗരോഹിത്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന അഭിമന്യ പിതാവിന് വേണ്ടിയും ഈ കുർബാനയങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ. പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും
എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അലഹമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോബയന്മാരോടും ശ്രാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു, സ്തുതിഗീതങ്ങൾ പാടുന്നു. നിത്യമഹത്വത്തിന് കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശ പരിശുദ്ധൻ മണ്ണും നിന്നും നിറയുന്നു. അവരുടെ മഹിമകളാ ഉന്നത വീതിരോശാന ദാവീദിൻ സുരരോശാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവരും യുഗരാജാ വീണ്ടും വരോരും തന്നെ ഉന്നത വീതിരോശാന കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങയ്ക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനം അങ്ങയോട് സദൃശനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനെതിരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവെ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. അപ്രകാരം തന്നെ കാശയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തം ആകുന്നു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവീൻ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി
കർത്താവേ നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പ്രതിച്ചുപോയി ഞങ്ങളെ സമ്മതിക്കുകയും മൃതരായ ഞങ്ങളെ ജയിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ചു വിശദീകരിച്ചു ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമർത്ഥമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ ശക്തനായ ദൈവമേ പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ ഫ്രാൻസിസ് പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർ തുഷമ ഗീവർഗീസ് മെത്രാപ്പൊലിത്തായ്ക്കും മാർ ജോസഫ് മെത്രാനും മാർ വലിയമുറ്റം പിതാവിനും മറ്റെല്ലാ വൈദിക മേധതുഷ്യന്മാർക്കും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും പുരോഹിതന്മാർ സമർപ്പിതർ അൽമായ വിശ്വാസികൾ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീകന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്ധകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെ ബഹുമാനത്തിനായി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കൃപാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്നും അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്കു വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനും സുവർണ ജൂബിലി നിറവിലായിരിക്കുന്ന റാണി ജയ് സ്കൂളിനും അധ്യാപകർക്കും ശുശ്രൂഷകർക്കും വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും അയോഗ്യനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തം ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാ ചരണത്തിന്റെയും മാതാവായകനിയാ മറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സമൃതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണം അങ്ങയുടെ അവനിനെയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് ദാർഥപിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോംശികായങ്ങ് അയച്ചുവെന്നും പൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളെ കർത്താവും ദൈവവുമായ മിശികാവെന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ സ്ത്രീഹന്മാർ രക്തസാക്ഷികൾ വന്ദകന്മാർ വേദപാരംഗിതന്മാർ മെത്രാന്മാർ പുരോഹിതന്മാർ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങു നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോംശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിന് മരിച്ചവരുടെ ഉയർപ്പിലുള്ള വലിയ പ്രത്യാശയ്ക്ക് നിന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും വന്നിച്ച സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ
മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായി നിന്റെ നാമത്തിൻ ആദരാ ഞങ്ങൾ അർപ്പിക്കും. സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. സാധിച്ചു അവിടുത്തെ സിംഹാസനവുമായി ബലിപീഠത്തെയും പാപമോചകമായി തിരിച്ചടി രക്തങ്ങളെയും സുഗന്ധപൂരിതമാക്കണമേ. കർത്താവേ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കും. ഞങ്ങളുടെ കർത്താവ് യേശോ മിശിഹായെ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും അവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ. ജീവൻ നൽകിടുവപ്പം ഞാൻ സ്നേഹമോടെ കൈക്കൊള്ളോരെങ്കിൽ നിത്യം ജീവിക്കും. നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിർമ്മലമാക്കീട
യോജിപ്പോടും സ്നേഹാരൂപിലും ഉൾക്കൊള്ള രക്ഷയ്ക്കും കാരണമാക്കണമേ കർത്താവേ ദാസരാമിവർത്തൻ പാപകടങ്ങൾ പൂജിക്കണമേ കർത്താവേ ഞങ്ങളിടയിൽ നിന്റെ സമാധാനവും ഹൃദയങ്ങളിൽ ശാന്തിയും പുലർത്തണമേ ഞങ്ങളുടെ നാവുകൾ നിന്റെ സത്യം പ്രഘോഷിക്കട്ടെ ഞങ്ങളുടെ വചനങ്ങളെ ഞങ്ങൾ പുതിയ വീണകളാക്കുകയും ജ്വലിക്കുന്ന അതിരങ്ങൾ കൊണ്ട് ഞങ്ങൾ സ്തോത്രം ആലപിക്കുകയും ചെയ്യുമ്പോൾ നിന്റെ കുരിശ് ഞങ്ങൾക്ക് സംരക്ഷണമായി ഭവിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്ന് ഉപദേശിച്ചുകൊണ്ട് നീ ശിഷ്യരെ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന നിന്നിൽ നിന്ന് ലഭിച്ച മനോ വിശ്വാസത്തോടെ ആവർത്തിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്കാണ് ഉപേക്ഷിക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ഏകപിതാവ് പരിശുദ്ധനാകുന്നു ഏകപുത്രൻ പരിശുദ്ധനാകുന്നു ഏകരൂഹ പരിശുദ്ധനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി ആമേൻ സഭയിൽ അവിടുത്തേക്ക് ശുദ്ധി ഉണ്ടായിരിക്കട്ടെ എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരണവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ ഇപ്പോഴും എന്നേക്കും ആമേൻ
ദിവ്യരഹസ്യങ്ങളിലൂടെ ദൈവിക ജീവന് ഞങ്ങളെ പങ്കുകാരാക്കിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവർണ്ണനീയമായ ഈ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസികളോടുകൂടി അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക് ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവുമായ ഈ ദിവ്യരഹസ്യങ്ങൾ വഴി നീ ഞങ്ങളെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിന്റെ സൽഫലങ്ങൾ പുറപ്പെടുവിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്ക് വഴിയായി ദൈവം നൽകി നവജീവൻ ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ തിരുവചനത്താൽ കനിവോടെ
ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളായി ജീവിത വീഥിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല സമൂഹം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിജിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം ൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും.